എന്റെ ഫോണില്ല, നോക്കട്ട് തപ്പി നോക്കട്ട്. എന്റെ ഫോണില്ല, ഫോണുണ്ട്, ഫോണുണ്ട്. ഹലോ മജ്ജമ്മ കേളപ്രിയരെ, പുതിയൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറെ സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം ബിഷപ്പ് ജെറോമിലാണ്. ചിന്നക്കടയിലുള്ള ബിഷപ്പ് ജെറോമിന്റെ ബാക്കിലുള്ള സെല്ലീസ് മൊബൈൽ കെയറിലാണ് ഇക്കടല്ലേ, ഇക്കട സെല്ലീസ് മൊബൈൽ കെയറിലാണ്. ഇപ്പൊ നമ്മള്, ഞാൻ രണ്ടു ദിവസം മുന്നേ ഫോൺ ശരിയാക്കി വന്നപ്പോഴാണ് ഈ ബ്രോനെ കണ്ടത്. പുള്ളിക്കാരൻ നമ്മുടെ സബ്സ്ക്രൈബറാണ്. പുള്ളിക്കാരന്റെ ഇവിടെ മൊബൈലില് സെക്കൻഡ് സെയിലൊക്കെ നടത്തുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അവരെ ആ പറ്റിക്കാൻ പോകുന്നില്ല ഇല്ലേ. ഇത് ഇതിന്റെ മണ്ടേൽ ഇക്കായ്ക്ക് വേറൊരു ഷോപ്പുണ്ട്, അവിടെ ഈ മറ്റേ കേസ് ഇതൊക്കെ വയ്ക്കുന്നത്, അതിന്റെ അകത്തിട്ടാണ് പറ്റിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ പാത്തു നമ്മുടെ ഉണ്ട്. പാത്തു ഇന്ന് കളത്തി ഇറങ്ങി കളിക്കാൻ പോവാണ്. അതും ഒരു ചെറിയൊരു മോഷണ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവാം. അപ്പം പുള്ളിക്കാരൻ വളരെ സാധുവാണ്, റിയാക്ട് ചെയ്യത്തില്ല, പുള്ളിക്കാരൻ അങ്ങനെ ദേഷ്യപ്പെടത്തില്ല, ആരും ഉപദ്രവിക്കത്തില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, വളരെ പഞ്ചപാവ ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളിക്കാരനെ റിയാക്ട് ചെയ്യിക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ ജോലി. അപ്പം നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റി വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഞങ്ങൾ വന്ന് പ്രാങ്ക് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെടുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം മച്ചാൻ പറഞ്ഞാൽ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞ് നിന്നിട്ടില്ല. ആ അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഈ ബാക്കിലെ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടില്ലേ, കടുവ, ബഷീർ സാർ, അബ്ദുൽ കലാം സാർ, അപ്പുറത്ത് വാണ്ടഡ് കുറുപ്പകല്ലേ, ഇക്കാടെ മോള് വരച്ചല്ലേ, പെരുന്തരുന്ന് മോള് അൽസിയ, വളരെ നല്ലൊരു കലാകാരിയാണ്. കാര്യം പക്ക റിയലിസ്റ്റിക്, കടുവയെ കണ്ട പക്ക റിയലിസ്റ്റിക് ഷോട്ടാണ് വരച്ച് വെച്ചേക്കുന്നത്. എത്ര വയസ്സുണ്ട്? +1 പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടി വരച്ചെടുത്തതാണ്. സത്യം പറഞ്ഞല്ലേ, സൂപ്പർ സൂപ്പർ അടിപൊളി സാധനമാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, അംഗീകരിക്കേണ്ട സാധനം അംഗീകരിക്കാൻ തന്നെയാണ് ഒമ്പതാം ക്ലാസ്സിൻ്റെ ഒരു കുട്ടിയുടെ. അപ്പം മോളെ പേരെന്താണ്? അൽസിയ. മോളെ നല്ലൊരു കലാകാരായിട്ട് വളർന്നു തരാം. എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവും. അപ്പം മച്ച പറയാ, കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ പോയിട്ടില്ല അതിന്റെ ബോക്സ് ഇത് കിട്ടാനുള്ളത് ഡെമോ മാറ്റാനുള്ളത്. ഇത് രണ്ടും 1 ഇയർ വാറണ്ടി ഉണ്ട്, സിം ഇടാത്ത ഫോണാണ്. അങ്ങനെ ഡെമോ ചെയ്തെന്ന് പറഞ്ഞു. ഹലോ എടാ, ഈ ഫോണൊന്ന് നോക്കാൻ വരുമോ? പെട്ടെന്ന് പോവാ, പെട്ടെന്ന് വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ജസ്റ്റ് ഒന്ന് താഴെ ഞാൻ അങ്ങോട്ട് വന്നാൽ കൊണ്ടുപോയി. പിന്നെ 12 മിനി കൊടുക്കരുത് എന്ന് പറഞ്ഞത്. അല്ലേ, ഞാൻ അവിടെ മറ്റേ ചിന്നക്കടയിൽ നിക്കുവായിരുന്നു ഞാൻ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ലൈമും പപ്സും മേടിച്ചുതരാം, നീന്ന് വരാൻ പറഞ്ഞു. എൻ്റെ കൂടെ ചുമ്മാ അനങ്ങാ നിന്നാ മതി എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല ആരാന്ന്. അല്ല ഇവർക്ക് അറിയായിരിക്കുമല്ലോ, കാരണം പിന്നെ ഇപ്പൊ മാത്രല്ല അവനാ പരിചയമുള്ളത്. അല്ല നീ ഇവിടെ ചോദിച്ചു നോക്ക്, ഇവനോട് ചോദിച്ചു നോക്കാം. നമുക്ക് അവന്റെ കൂടെ ഒന്നല്ല, അവന് ഇവനോട് ചോദിച്ചു നോക്ക, നിനക്ക് പരിചയമുണ്ടോ? അവന് പരിചയമുണ്ടോ? എനിക്കോ? എനിക്കേ മറ്റേ കാൻഡി ക്രഷ് ഗെയിം കളിക്കാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടെ വന്നേ. 10, 23, 24 രൂപ വിലയുള്ള ഫോണാണ് അത്. അവൻ കൊണ്ടാണ് അവൻ പറഞ്ഞത്. എന്റെ 25 രൂപ ഉണ്ട്, അത് തന്നാ മതിയോ? 25 രൂപ ഉണ്ട്, കൊടുത്താലും മതി.
പൈസ കൊടുത്താൽ മതി, പൈസ കൊടുത്താൽ മതി. ഇയാളെ കൂടെ വന്നല്ലേ. എന്റെ 25 രൂപ 50 പൈസ എത്ര ഉണ്ട്? 25 രൂപ 25 രൂപ 50 25000. അതൊന്നും ഇല്ല എന്റെ കയ്യില്. പിന്നെ അത് 24000 രൂപന്റെ ഫോണല്ലേ നിങ്ങക്ക് വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ അവൻ കൊണ്ടുവന്നത്. 25 രൂപ ഇതെന്ത് പപ്സ് വാങ്ങാൻ വന്നാണോ ആ പൈസക്ക്? ഏയ് നീ പപ്സ് അടിച്ചുതരാന്ന് പറഞ്ഞ വിളിച്ചില്ല. എന്റെ IM ഉണ്ട് അതിന്റെ അകത്ത്. ക്യാമറ ഉണ്ടല്ലോ ഇവിടെ. വീടിന്റെ അടുത്ത് ഉള്ള ആളാണോ? അല്ല ഞാനേ എനിക്ക് എന്നും ഒരു ലൈമോ മുട്ടപ്പം പരിപാടി ഉണ്ട് കഴിക്കാൻ. മാസ്ക് എനിക്ക് ഊരാൻ പറ്റത്തില്ല. എനിക്ക് അസുഖമുള്ള മാസ്ക് മാറ്റാൻ പറ്റാത്ത എന്ത് കൊറോണ ഉള്ള ആർക്ക്? അതാണ് ഈ കാലില് നീര് കിടക്കുന്നത്. ഞാൻ പോട്ടെ ശരി. അല്ല പോല അതെന്താ ഇയാളുടെ ഫോണ് കൊണ്ടുപോയി ഞാനെന്ത് ചെയ്യാനാ? ഇയാളെ നോക്കിയും കണ്ടും കൊടുക്കണമായിരുന്നു. നീ ചോദിക്ക്, നിന്നെ ഇന്നലെ തൊട്ട് വിളിക്കാൻ തുടങ്ങിയല്ലോ. നീ ഇന്നലെ വിളിച്ചില്ലേ ഫോണി? ഞാനെന്നാ വിളിച്ചത്? എനിക്കറിയത്തില്ല നീ ഏതാ. നീ വന്ന ആർക്കാണ്ട് ഫോൺ കൊടുത്തിട്ട് എന്നെ ആര് പോലീസിനെ വിളിക്കാൻ? ദീർഘം നിനക്ക് ഭ്രാന്താണോ? കൂടെ വന്നതാണ് ഇവനെ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ വന്നാണ്ട് ഫോൺ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവന്റെ കൂട്ടുകാരന് മറ്റവന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞാണ്ട് ഫോൺ ആരെ കാണിക്കാൻ വേണമെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ വന്നത്. എനിക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ കടയിൽ വന്ന കസ്റ്റമർന്നല്ല വിചാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സുഖമില്ലാത്ത ഒന്നല്ല ഞാൻ ഓർമ്മല്ല. നീ കൂടെ ഇറക്കാൻ നിനക്കാ അസുഖം? എന്തുവാണ് നീ എന്തിന് കൈ കൊടുത്ത്? ഇപ്പൊ ഞാൻ എന്തൊക്കെ വിചാരിക്കേണ്ടത്? നിങ്ങളെ കടയില് വന്ന കസ്റ്റമർ കടക്കാരെന്നും പറഞ്ഞ എന്റെ അടുത്ത് വന്നത് എനിക്കറിയത്തില്ലല്ലോ. ഇത് ഞാൻ കച്ചവടം നടക്കട്ടെ എന്ന് പറഞ്ഞാലേ നിന്റെ തന്നു വിട്ടത്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ വന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തു നമുക്ക് എന്ത് ഇപ്പൊ നമുക്കിരുന്ന് സംസാരിക്കാം. അല്ല ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റൂ ഇതിന്. എടാ നിങ്ങളെ സൂക്ഷിക്കണ്ടേ. കിട്ടുന്നില്ല ഇനി. ഞാൻ നിങ്ങളെങ്ങാണ് ഒത്തളിയാന്ന് ഇനി എന്നെ നിങ്ങളുടെ ചേട്ടാ ഈ ഇവര് ഒത്തു കളിക്കുന്ന ചേട്ടാ ഈ ചെറുക്കൻ ആ ചെറുക്കൻ തമ്മിൽ കമ്പനിയാണ്. എന്റെ കസ്റ്റമർ പറഞ്ഞാൽ എന്റെ കടയിൽ വന്നാണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്തോ ചോദിച്ചു, ഞാൻ നല്ല ഫോൺ ആയിക്കോട്ടെ എന്റെ നമ്പർ കൊടുത്തു. അല്ല അറിയത്തൊന്നുമില്ല. മുനീറിന്റെ കടയിൽ വന്ന കസ്റ്റമർ മുനീറിന്റെ കടയിൽ വന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നീ കയ്യില് സെറ്റ് കൊടുത്തേ പിന്നെ സെറ്റ് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കമ്പനിക്കാരെ ഇവിടെ നിക്കല്ലേ. ഇന്നല്ലേ വിചാരിച്ചുണ്ടായിരുന്നു നിനക്ക്. അല്ല നിന്റെ സെറ്റ് വന്നെങ്കിൽ ഒരാളത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അയാളെ ഇവന്റെ കൂടെ വന്നാണെങ്കിൽ ഇവനെ പിടിച്ച് ഇവന്റെ കൂടെ ഇവന്റെ കൈ കൊടുക്കണമായിരുന്നു. എനിക്ക് ചേട്ടന്റെയാണോ ഫോൺ? ആ എന്റെ ഫോൺ. ഇവൻ പറഞ്ഞിട്ട് ഏട്ടൻ ഞാൻ ഇങ്ങനെ അഭിനയിക്കുന്നു. ഇവൻ എന്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് ആ തലയ്ക്ക് സുഖമില്ലാത്ത. ഇവൻ എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരാളുടെ ഫോൺ ഉണ്ട് നമുക്കത് അടിച്ചിട്ട് വിൽക്കാം. ഇങ്ങനെ മാസ്ക് ഒന്ന് മാറ്റിയാണ്. നീ എന്തിനാ എന്റെ മാസ്ക് മാറ്റുന്നത്? എന്റെ പൊന്നു കേൾക്കാൻ പറയുന്നത് എനിക്ക് തലയ്ക്ക്. അതായത് എന്റെ അടുത്ത് പറഞ്ഞു എന്നെ നേരത്തെ ഇവന്മാര് വിളിച്ചെന്ന് പറഞ്ഞല്ലേ. ആരാണ് ഇവന്മാര്? എന്റെ ഈ നമ്പർ ആരാണ് കൊടുത്തത്? ഞാനേ ഇന്നലെ അവനെ വിളിച്ചു തുടങ്ങിയാണ്. ഇപ്പം ഇതാ വരുന്നു ഇതാ വരുന്നു പറഞ്ഞാണ്ട് കളിപ്പിക്കലോ. ഇന്നലെ മൊത്തം കളിപ്പിച്ച്. ഇന്ന് രാവിലെ ഇവനോട് ഈ പറഞ്ഞ പോലെ എപ്പോഴാടാ വരുന്നത്, 10 മിനിറ്റ് കൊണ്ട് വരും, 10 മിനിറ്റ് കൊണ്ട് വരും എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ ഇത്രയും സമയമായി. ഇവര് തമ്മിൽ ചിലപ്പോ കളിക്കണേ കാരണം എന്റെ ഒക്കെ ഇവനെ എനിക്ക് അറിയത്തില്ല. ഇവനെ എനിക്ക് എങ്ങനെ അറിയാം? അല്ല
അല്ല ഞാൻ പറയാം, ഇന്നലെ നിന്റെ എന്റെ ഞാനുമായിട്ടല്ല അവനുമായിട്ടാണ് മെയിൻ. ഞാൻ ഇതിനകത്തെ ഇടയ്ക്ക് നിന്ന് അഭിനയിക്കുന്ന ആള് മാത്രമാ. ഇവനും പൈസ തരാന്ന് പറഞ്ഞു, അവനും തരാന്ന് പറഞ്ഞു. ഇവന്മാര് ഇന്നലെ വിളിച്ചിട്ട് പ്ലാനിങ് ആയിരുന്നു. അതായത് എന്റെ അടുത്ത് പറഞ്ഞേ, എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഫോൺ അടിച്ചോണ്ട് പോകും, അപ്പൊ നീ വട്ടന്റെ കണക്ക് അഭിനയിച്ച ഊരുവെന്ന് പറഞ്ഞു. ഇവനല്ലാതെ ഒരുപാട് ഉടായിപ്പൊക്കെ ഉള്ള, ഇവനെ കുറിച്ച് ഒരുപാടൊക്കെ ആൾക്കാര് പറയുന്നു, ഇവ ഫോണ് അടിച്ചു മാറ്റി വിൽക്കുന്നുണ്ട്, കംപ്ലൈന്റ് ആക്കി വിൽക്കുന്നുണ്ടെന്നൊക്കെ. ഇന്നലെ വന്നില്ലെന്നല്ലേ ഇവൻ പറഞ്ഞത്? ഇന്നലെ എന്തുകൊണ്ടാ വരാഞ്ഞത്? ഇന്നലെ അവരും അമ്മയും വേറെ മീറ്റിംഗ് ഒക്കെ ആയിരുന്നു. അവന്റെ ഫോണാണ് വിളിച്ചു നോക്ക്. അല്ല അതല്ല, സിനാസിന്റെ ഫോണാണ്. അവൻ അഭിനയം നിർത്ത്, അഭിനയം ഉള്ള പറയാൻ വേണ്ടി തന്നെ. എനിക്ക് എന്റെ പേര് ജയിലിൽ അങ്ങനെയൊന്നും അല്ല. നീ ചോദിക്കവനോട്, അത് അവൻ എന്നെ പൊട്ടനാക്കണേ. സത്യം ഉണ്ടല്ലേ, നീ അവന്റെ അവന്റെ പേരെവിടാ, അവന്റെ വീട് എവിടാ? എടാ നിങ്ങൾ തമ്മിലല്ലേ, നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നതാണോ? നീ നിങ്ങളല്ലേ എനിക്ക് 5000 രൂപ പറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവന് പൊട്ടനാണ് എന്നുള്ളത്. നീ അവനോട് ഇങ്ങനെ തല്ലിയാണ്ട് സംസാരിക്കോ, ചോദിക്കൊന്നും വേണ്ട. അല്ലാതെ ചോദിക്ക്, മര്യാദക്ക് ചോദിക്ക്. നീ മര്യാദക്ക് ചോദിക്ക്. തല്ലൊന്നും വേണ്ട. കക്കാശി കോപ്പി നീ അവനോടല്ലേ പരിപാടി നടത്തിയത്? എന്നിട്ട് എന്നെ പിടിക്കുന്നു? നീ അവന് തമ്മിലല്ലേ നീ അവന് തമ്മിലല്ലേ ഇന്നലെ പറഞ്ഞു ഉറപ്പിച്ചതൊക്കെ? ഇങ്ങനെ ഇക്കാടെ ഫോൺ അടിച്ചോണ്ട് വന്നു. രാവിലെയാണ് ഫോൺ എടുത്തത്. നീ നിനക്ക് എങ്ങനെ അറിയാം ഇന്നലെയാണെന്ന്? എന്തോ ഇപ്പൊ ഇവര് പറഞ്ഞല്ലേ ഇന്നലെ നിങ്ങൾ വന്നില്ലെന്ന്? അല്ലേ ഇപ്പൊ അല്ലെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഇന്നലെ എങ്ങാണ്ട് വിളിച്ചില്ല എടുത്തില്ല എന്നൊക്കെ? ഇവര് കള്ള എന്നാൽ ഈ ജീവന്മാരെ കള്ളന്മാര്. എന്നിട്ട് എന്നെ നടുക്കിരുത്തി കളിക്കുവോ? എടാ നീ അല്ലേ പറഞ്ഞേ, അല്ലേ യുവമാരെ നിന്നെ വിളിച്ച ഈ ചെറുക്കൻ നിന്നെ വിളിച്ചായിരുന്നു. എന്റെ ഇന്നലെ മുനീർ വിളിച്ചു. നമ്പർ കൊടുത്താടാ, നമ്പർ കൊടുത്തു. മുനീർ കൊടുത്തു. ഇതെല്ലാം പ്ലാനിങ് ആണ്. യുവമാരെ എന്നെ വിളിക്കുന്നത് നിനക്ക് അതിനു മുമ്പ് അറിയാമായിരുന്നു? അമ്മ എനിക്ക് എങ്ങനെ അറിയാം? അത് അറിയാം. എടാ കള്ളത്തനം പറയല്ലേ, ഇവരെല്ലാം പൈസ തരാന്നൊക്കെ പറഞ്ഞതാ. അല്ലേ നിങ്ങള് നിങ്ങറിയത്തില്ലേ, ഒരുത്തനെ കാണിക്കാമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയോണ്ടല്ലേ ഞാൻ പോയത്. ഹലോ, എനിക്ക് ഇതായിട്ട് ഒരു ബന്ധമില്ല. ഇവര് കൂടെ ആ ഫോൺ കൊടുത്തിട്ട് പോയാ മതി. ഇവര് തമ്മിലുള്ള കളിയിൽ ഞാനൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇവന്റെ വീട് എവിടെ ചോദിച്ചു? അവന്റെ വീട് എവിടെ? വീട് എവിടാ? നിന്റെ വീട് എവിടാ? എന്തിനാ അറിഞ്ഞിട്ട്? അല്ല നിന്റെ വീട് എവിടാ? ഇയാൾക്ക് അറിയത്തില്ലേ നിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു? ഇയാൾക്കറിയില്ല, എനിക്കറിയത്തില്ല നിന്റെ വീട് എവിടാ. എടാ ഇന്നലെയും കൂടെ ഇയാളെല്ലാം പറഞ്ഞു ഉറപ്പിച്ച് പരിപാടി നടത്തിയിട്ട്. നിന്റെ വീട് എവിടെയെന്ന് പറയടാ. ഇവിടൊക്കെ തന്നെ. എവിടൊക്കെ തന്നെ? ഇവിടൊക്കെ തന്നെ. നിന്റെ ഫോണും കൊടുത്തു. എന്റെ ഫോണും തരത്തില്ല. എന്റെ ഫോൺ തരത്തില്ല. എന്റെ ഫോണും തരും. എന്റെ ഫോണും ഞാൻ തരത്തില്ല. അവൻ നമ്പർ എന്റെ എവിടെ നിന്നാണ്? നീ അവനോടല്ലടാ പരിപാടി നടത്തിയത്. ഞാൻ ഫോണും തരത്തില്ല. എന്റെ ഫോൺ തരത്തില്ല. ഫോണറാ? തരത്തില്ല. എനിക്ക് എങ്ങനെ അറിയാം? എന്റെ അടുത്ത് അഭിനയിക്കല്ലേ പറഞ്ഞത്? നീ ഇന്നലെ എന്നെ എവിടെ വെച്ച് കണ്ടെന്ന്? ഞാൻ കണ്ടെന്ന് പറഞ്ഞു. എവിടെന്ന് പറഞ്ഞു? ഞാൻ കണ്ടെന്ന്. നീ എല്ലാം പറഞ്ഞു ഇന്നലെ കണ്ടു. എടാ ഇന്നലെ കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞല്ലേ കുറച്ചു നേരം മുമ്പ്. എപ്പോ പറഞ്ഞു? നീ ഇന്നലെ രാത്രി വന്നെന്ന് പറഞ്ഞു. എടാ ആര് പറഞ്ഞു? എടാ ഇന്നലെ രാത്രി ഞാൻ വന്നായിരുന്നു. എന്താടാ രാത്രി എന്നെ വിളിച്ചറിഞ്ഞല്ലേ? ഇന്നലെ രാത്രി നിങ്ങൾ അമ്മ കണ്ടെന്നാണ് പറഞ്ഞത്. നിന്നെ കണ്ടെന്ന് ആര് പറഞ്ഞു? എന്തോ കണ്ടെന്ന് ആര് പറഞ്ഞു? എന്തോ ആ പറഞ്ഞു. ആ പറഞ്ഞു. അപ്പൊ അവനെ അഭിനയിക്കാൻ പറഞ്ഞു. വീടെവിടാ? എനിക്കറിയോ മോഷ്ടിക്കാൻ വരുന്നതിന് വീട് അഡ്രസ് ഒന്ന് കുറിച്ചിട്ടല്ലേ വരുന്നത്? എന്റെ നമ്പർ ഒന്നും ഇല്ല. അവന്റെ വേറെ നമ്പർ അവൻ വിളിച്ചു എന്നല്ലേ പറഞ്ഞത്? നീ അവനെ വിളി, ആ നമ്പറിൽ വിളി. ആണ്ടാ ഇപ്പൊ കണ്ട എന്നെ എന്നെ തല്ലാൻ വരുന്നു ഇവര് ഒത്തു വിളിച്ചിട്ട്. ഇവ ഇന്നലെ എന്നെ കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞാൻ പറഞ്ഞ എന്തോ കണ്ടെന്നല്ല, ഇവര് തമ്മിൽ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. കണ്ടിട്ടില്ല മുനീർ പറഞ്ഞിട്ട് അവന്റെ നമ്പർ കണ്ടതാ. ഇതാണ് അവന്റെ നമ്പർ. ചേട്ടൻ ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ഇതാണ് അവന്റെ നമ്പർ. അവന്റെ ഫോട്ടോ ഉണ്ടോ അതിനകത്ത്? തന്നെയാണോ നോക്കട്ടെ. ട്രൂ കോളർ? ആ പത്ത്. അതന്നെ ട്രൂ കോളർ നോക്കിയാണ്. ട്രൂ കോളർ നോക്കിയാണ്. ഇവന്റെ നമ്പർ ഫോണ് മേടിച്ചിട്ട് ആ നമ്പറിൽ നോക്ക് ഇവന്റെ പേരെന്താണ്. അടുത്ത് ഫോണില്ലാന്ന് അവൻ പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പയ്യൻ ഫോണും കൊണ്ട് പോകുന്നത് എനിക്ക് അത്യമാനം ഇത് റോബറി ആണെന്നറിയത്, ഹെയ്സ്റ്റ് അടക്കമെന്ന് എനിക്ക് അറിയത്തില്ല. നിനക്ക് എങ്ങനെ അവനെ പരിചയം? എനിക്ക് പരിചയമില്ല. ഞാൻ ചിന്നക്കട ഇന്നപ്പോ എന്റെ അടുത്ത് കൂടെ വരാൻ പറഞ്ഞു. എടാ ഇത് ഒരു ഒത്തുകളിയാ കൂടെ നിക്കാൻ പറഞ്ഞു. ഞാൻ പബ്സ് ലൈമും പബ്സും മേടിച്ചു തരാന്ന് പറഞ്ഞു, ഗെയിമും കളിക്കാൻ തരാന്ന് പറഞ്ഞു.
25 രൂപ തരാന്ന് പറഞ്ഞു. ഇക്ക ആരേലും കയ്യിൽ ഫോൺ ഇങ്ങനെ കൊടുത്തു ഇല്ലല്ലോ, ഒരു കടയുടെ പുറത്തോലും ഇടാൻ കൊടുത്തില്ലല്ലോ. ഞാൻ ഇന്നൊരു കടയിൽ പുറത്തോളം, ഞാൻ കൂടെ അല്ലെങ്കിൽ ബിൻഷാനെ വിടും. എന്നിട്ട് ഞാൻ കൂടെ പോകും. എന്നിട്ട് അതിന് പറഞ്ഞാൽ ഞാൻ കേട്ടോ, ഇക്കാടെ കസ്റ്റമർ അല്ലേ, ഇക്കാടെ കസ്റ്റമർ അല്ലേ. എടാ എനിക്ക് നിന്നെ കണക്ക് തന്നെ വേണേ പരിചയമുള്ളു. എനിക്കറിയോ ഞാൻ എത്ര കസ്റ്റമർ നമ്പർ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു 500-1000 രൂപ ഡെയിലി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അതിന് മോശം അല്ല കേട്ടാ, ശരിയായ രീതി. ഇവര് തമ്മിൽ ചെയ്യാക്ക നമ്മള് പൊട്ടന്മാരാക്കുക. ഇവർ രണ്ടാളും കൂടെ കൂടിയാണ്. ഒരുമാരി കാണാക്കൂടെ വർത്താനം പറയത്തി, ഞാൻ ഉള്ള കാര്യം പറഞ്ഞുതരാം. അല്ലെങ്കിൽ ചോദിക്കുവനോട് ഇവ ഇത്രയും ഞാൻ പറയട്ടെ, ഇവൻ സമനില തെറ്റി ഒരുത്തനാണ്. സമനില തെറ്റി നിനക്കാ. ഇവന്റെ സംസാരം കേൾക്കുമ്പോ തന്നെ അറിഞ്ഞു ഇവൻ ഈ വട്ടം പറയുന്നത്. ആ ശരിയേക്കാ, എനിക്ക് ഭ്രാന്ത. അതുകൊണ്ടല്ലേ ഇവന്മാർ എന്നെ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചു. പറഞ്ഞ ശരി, എനിക്ക് ഭ്രാന്ത, എനിക്ക് തലയ്ക്ക് അസുഖമുള്ള ഞാൻ അതുകൊണ്ടാണ് മാസ്ക് വെച്ച് എപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും എന്നെ ഉപയോഗിച്ച് ഒരു മോഷണം അങ്ങ് നടത്തി. അവന്റെ കൂടെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആ ചെറുക്കനെ ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് വരുന്ന വഴിക്ക് പറഞ്ഞ് ഞാൻ ഒരുത്തനോട് ഒരു പരിപാടി ചെയ്യാൻ പോവാ, എന്നെ അറിയുന്നിടത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോവാ അങ്ങനെ പറഞ്ഞു. അവനും അവന്റെ കൂടെ ഒരു പയ്യനും വരും, അവൻ ഫോൺ കൊണ്ട് തരും. നീ ഇങ്ങനെ ഒന്നും അറിയാത്ത കണക്ക് നിന്നാ മതിയെന്ന്. ഫോൺ കൊണ്ട് തരുമെന്ന് പറഞ്ഞു. എന്തോ കൊണ്ട് കൈ തരുമെന്ന്? അവന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ അവാദം കൊണ്ട് താഴെ വണ്ടി കയറി പോകും എന്ന് പറഞ്ഞു. അവന്റെ കൂടെ നിനക്ക് കണ്ടായിരുന്നാടാ? അവന്റെ കൂടെ ബൈക്കിനകത്ത് ബൈക്കില് ഇവനാണ് കാണിച്ചു തന്നെ. ഇവന്തോ പോണെന്നും പറഞ്ഞിട്ടേ. അപ്പൊ ഇവിടെ ഇവിടെ അവൻ ബൈക്കിലാണ്ട നിക്കായിരുന്നു തോന്നുന്നു എനിക്ക്. അല്ല, ഇവന് തലയ്ക്ക് ഭ്രാന്താന്ന ഞാൻ ചോദിക്കട്ടെ. ഞാൻ മോഷ്ടിക്കാൻ വന്നെങ്കിൽ ഞാൻ കാണിച്ചു തരൂ? അതൊന്നും പറഞ്ഞു ചേട്ടൻ, ഞാൻ കാണിച്ചു കൊടുക്കൂ. എടാ കൊറച്ച് നീ എന്താന്ന് ചെയ്യാലും രൂപ പോണത്. എടാ ചെറിയ വട്ടൊക്കെ ഉണ്ട്, ശരിയാ. അന്ന് പറഞ്ഞ് നീ എന്നെ മുഴുഭ്രാന്തനാക്കല്ലേ. എന്തോ കള്ള നീ അടിച്ചു കൊണ്ടിരുന്ന നീ എന്റെ വെട്ടിടുവ. എന്റെ ഫോൺ ഇല്ല, നോക്കട്ട് തപ്പി നോക്കട്ട്. എന്റെ ഫോൺ ഇല്ലെന്ന് ഫോണുണ്ട്, ഫോണുണ്ട്. എന്തോ അവിടെ ത്രീസ് വന്നു വിടു. ചേട്ടാ ആലോചിച്ചു നോക്ക്, എന്നെ ചേട്ട എന്തൊക്കെ പറഞ്ഞ് തെറി പറഞ്ഞ് എന്നെ അടിച്ച്. ഞാൻ ചേട്ടനോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടോ? അതെ, എന്റെ ചേട്ടൻ്റെ അതേ ചായ. എന്റെ ചേട്ടനാണെങ്കിൽ ഇരിക്കുവോ ചേട്ടൻ?
ഹോട്ടലിനെ കെട്ടിപ്പിടിച്ചാൻ പറഞ്ഞു. ഞാൻ കള്ളനല്ല കേട്ടാ, ഞാൻ ജനിച്ചിട്ടും ഞാൻ ആരുടെ ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ ജീവിക്കുന്ന പയ്യനാണ്. എനിക്ക് ചേട്ടനെ പോലെ ഒരു പാവത്തിന് ചതിക്കാനോ വഞ്ചിക്കാനോ മനസ്സൊന്നുമില്ല. അതുകൊണ്ടാണ് സാറിന ഈ ചേട്ടനല്ലേ മറ്റേ ചേട്ടൻ ഇത്ര നേരം സംസാരിച്ചത്. ആ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ചേട്ടനെ ഒന്ന് പ്രാങ്ക് ചെയ്യുമെന്ന് പറഞ്ഞ് കെയിൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു ക്യാമറ ഇവിടെ ഇരിക്കുന്നതുണ്ട്. അപ്പം മച്ചാൻ പറയാം, നമ്മൾ കൊല്ലം ചിന്നക്കടയിലെ ബിഷപ്പ് ജെറോമിൻ്റെ ബാക്കിൽ നമ്മൾ പ്രാങ്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഇക്കട തന്നെ കടയാണത്, അല്ല ഇക്ക തന്നെ കടയിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇവർ ഈ ഒരു ഇത്രയും ടീം നമുക്ക് വർക്ക് തന്നത് പുള്ളിക്കാരനാണ്. അല്ലേ, പേരെന്താണ്? മുനീർ. ഇക്കട പേര് സിയാദ്. ഷാഫി പഴയ നടന്ന കേട്ടോ, അതായിരുന്നു ഇന്ന് ഈ വീഡിയോ മൊത്തം കണ്ടത്. പേരെന്തായിരുന്നു? ഇക്ബാൽ. പിന്നെ ബാക്കി നമ്മുടെ പഴയ ഗ്യാങ്, സനീഷ് ബ്രോ, വിഷ്ണു ബ്രോ, ബിബിൻ ജാക്സൺ, പിന്നെ ലത്തീഫി, പുള്ളിക്കാരെ ഇവിടെ ഉള്ള കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ കൂടെ കളത്തിലിറങ്ങിയ പാത്തു. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും ചേർന്നു. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ ഈ ഒരു 10:30 15 മിനിറ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇത്രയും ടീം ഇതിൻ്റെ ബാക്കിൽ വർക്ക്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്ന് തുടങ്ങിയതാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്നില്ല. ഇന്നലെ എന്തി ആൾ മറക്കൂല, സോറി. ഇന്നലെ നിങ്ങളെ വൈകുന്നേരം ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് 3 മണിക്കൂർ നിങ്ങളിവിടെ കാത്തിരുന്നു. നിങ്ങൾ വരാഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്നിട്ടോ ഞങ്ങൾ ചെയ്തത്. പേരെന്തായിരുന്നു? മനിൽ. എങ്ങനെ, എന്തോ ഉണ്ടായിരുന്നു, എന്തോ തോന്നി? ഒന്നും തോന്നിയില്ല. വെച്ച് രണ്ടാടാ എനിക്ക് കീറി അങ്ങ് തന്ന്. എന്താ പറയാ, ഒന്നും തോന്നിയില്ലെന്ന്. ബ്രോ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെയൊക്കെ ഒരു പണി കിട്ടുന്നേ. ഇനി ഇത് പറഞ്ഞേ, നാളെ ഇനി ആരെങ്കിലും വന്ന് ഇങ്ങനെ ഫോൺ എടുത്തോണ്ട് പോകണ്ടേ? ഓ വോട്ട്. ഓ പ്രാങ്ക് പ്രാങ്ക്. ഇവിടെ ക്യാമറ ചിരിയുടെ എല്ലാവരും ചിരിയുടെ. ഓ ക്യാമറ. അങ്ങനെ ചിന്തിക്കല്ലേ കേട്ടാ, ഇനി ഞാൻ വരത്തില്ല, മനസ്സിലായോ? അപ്പം നിങ്ങൾക്കും ഇതുപോലെ പ്രാങ്ക് ചെയ്യുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സെല്ലീസ് മൊബൈൽ കെയറിലെ ഇക്കായൻ ടീമാണ് നമുക്ക് ഇനി വർക്ക് തന്നത്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, താങ്ക് യു. നല്ലതാണ് അഭിനയിച്ച് കൂടെ നിന്ന് കേട്ടോ. നമുക്ക് ഈ ഒരു സെറ്റപ്പ് എല്ലാം ഒരുക്കി തന്നത്. അപ്പം വെച്ചാൽ മാറേ, നിങ്ങൾക്കും ഇതൊക്കെ പ്രാങ്ക് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എവിടെയാണെങ്കിലും നമ്മളൊന്ന് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസൊക്കെ കാണുന്നതരം. മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. ടാറ്റാറോ വൈവറോ.